പക്ഷികൾക്കിടയിലെ ഒരു വിഷ്വൽ എഫക്ട് ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതാണ് ബോവർ ബേർഡ്. ബോവർ ബേർഡ്സ് കൂടുണ്ടാക്കുന്നത് ഒരു ചെറിയ കുടില് പോലെയാണ്. ഫീമെയിൽ ബോവർ ബേർഡ്സ് ഈ കൂട് കണ്ട് ഇംപ്രസ് ആയിട്ടാണ് ഇണചേരാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ പിടിച്ചു വിടുന്നതിനും ഇംപ്രസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മെയിൽ ബോവർ ബേർഡ് കൂടിന് മുന്നിൽ പല നിറങ്ങളിലുള്ള വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. അത് ചിലപ്പോ പൂക്കളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ പഴങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പല നിറങ്ങളിലുള്ള കല്ലുകളായിരിക്കാം, അങ്ങനെ എന്ത് തന്നെ ആയിരിക്കാം. സൂര്യപ്രകാശത്തിൽ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്ന നീല നിറത്തിലുള്ള വസ്തുക്കൾ പ്രത്യേകിച്ചും ബോവർ ബേർഡ്സിന്റെ കൂടുകളിൽ കാണാം. ഇണചേരാൻ വേണ്ടി കൂട് തെരഞ്ഞു വരുന്ന ഫീമെയിൽ ബോവർ ബേർഡ്സ് ഈ മെയിൽ ബോവർ ബേർഡ്സിന്റെ കൂട് കണ്ട് ഇംപ്രസ് ആയില്ലെങ്കിൽ തിരിച്ചു പോകും. കൂടുതൽ ബോവർ ബേർഡ്സിന്റെ പ്രദേശങ്ങളിൽ ഫീമെയിൽ ബേർഡിന് അടുത്ത നല്ല ഭംഗിയുള്ള കൂട് സെലക്ട് ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. എന്നാൽ ഫീമെയിൽ ബേർഡ്സ് അധികം അവോയ്ഡ് ചെയ്ത് ഇണചേരാൻ കഴിയാതെ വരികയാണെങ്കിൽ മെയിൽ ബേർഡ്സ് ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലം തേടി പോകുന്നു. ഒരു പക്ഷെ 2 വർഷത്തോളം പണിയെടുത്തായിരിക്കാം ഒരു അഡൾട്ട് ബോവർ ബേർഡ് കൂടുണ്ടാക്കുന്നത്. ഈ മെയിൽ ബോവർ ബേർഡുകൾ തമ്മിൽ ഫീമെയിൽസിനെ ഇംപ്രസ് ചെയ്യാനുള്ള മത്സരം മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത മെയിൽ ബോവർ ബേർഡ്സ് കൂടുണ്ടാക്കാൻ പരിശീലനത്തിനായിട്ട് എളുപ്പത്തിൽ കമ്പുകളും മറ്റും കിട്ടാനായിട്ട് ഈ അഡൾട്ട് ബോവർ ബേർഡിന്റെ കൂട്ടിൽ വരികയും അവിടെ നിന്ന് കമ്പുകൾ മോഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് അഡൾട്ട് ബോവർ ബേർഡ് കണ്ടെത്തുകയാണെങ്കിൽ ചെറിയ ബോവർ ബേർഡിന്റെ കൂട് മുഴുവനായിട്ടും അഡൾട്ട് ബോവർ ബേർഡ് നശിപ്പിച്ചേക്കാം. കൂടുതലും മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലുള്ള ബോവർ ബേർഡ്സ് പഴങ്ങൾക്കും പൂക്കൾക്കും പകരം മനുഷ്യനിർമ്മിതമായിട്ടുള്ള വേസ്റ്റ്, അത് ചിലപ്പോൾ പ്ലാസ്റ്റിക് കവറുകളായിരിക്കാം, ചെറിയ കുപ്പികളായിരിക്കാം, അങ്ങനെ നല്ല നിറങ്ങളിലുള്ള പലതും കൊണ്ട് കൂട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. മറ്റൊരു കാര്യം, കൂടുപണി തീരാത്ത സമയത്താണ് ഫീമെയിൽ ബേർഡിന്റെ വരവെങ്കിൽ അവയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോവർ ബേർഡ് സ്പീഷീസ് പക്ഷികൾ നൃത്തം വരെ ചെയ്യാറുണ്ട്.